നമുക്ക് ഓർക്കിഡ് വളർത്താം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ചെടിയാണ്, നമുക്ക് കാണാൻ നല്ല ചെടിയാണ്, പൂക്കൾ ഉണ്ടായ ഒരുപാട് നാള് ഉണ്ടായി നിൽക്കുന്ന ഒരു ചെടിയാണ് ഓർക്കിഡ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ്. കയറിങ് കുറച്ചധികം വേണ്ടതാണ്, പക്ഷെ ഫ്ലവർ ഉണ്ടായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഒരു മനോഹാരിത പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ളതാണ്. അപ്പൊ ഈ ഓർക്കിഡ് ഒക്കെ നമ്മൾ വളർത്തുന്നത് നമ്മൾ ചെറുപ്പം തൊട്ടേ ഞങ്ങളൊക്കെ കേട്ടിട്ടുള്ളത്. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഓർക്കിഡ് ഒക്കെ വീട്ടിൽ വളർത്തുന്നതാണ്. അപ്പൊ കേട്ടിട്ടുള്ളത് എങ്ങനെയാണ്, ഓർക്കിഡിന് നമ്മൾ കരിയിട്ട് അതില് നമ്മള് കൊക്കോപിറ്റ് നിറച്ച് ടൈറ്റ് ആക്കി നമ്മൾ ഒരു ചട്ടിയിൽ വെച്ച് വളർത്തും. എന്നിട്ട് നമ്മൾ അതിനെ നനയ്ക്കും. അപ്പൊ നനയ്ക്കുമ്പോൾ അതിന് കുറെ കണ്ടീഷൻ ഉണ്ട്, അതിൽ വെള്ളം അധികം നിൽക്കാൻ പാടില്ല, അതുകൊണ്ട് വളരെ ഹോളുകളുള്ള ചട്ടിയൊക്കെയാണ് നമ്മൾ അതിന് തെരഞ്ഞെടുക്കാറ്. അങ്ങനെയാണ് നമ്മൾ ഓർക്കിഡ് വളർത്തണം. അപ്പൊ ഞങ്ങളുടെ വീട്ടിലായാലും അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഓർക്കിഡിന് ഇതൊന്നും ചെയ്യാതെ തന്നെ വെള്ളത്തിൽ ഓർക്കിഡ് വളർത്താന്ന് വെച്ചാലാ അതിനുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോണെ. ഇവിടെ ആയിരക്കണക്കിന് ഓർക്കിഡാണ് വെള്ളത്തിൽ നിന്ന് വളരുന്നത്. അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഫുഡിറ്റ് ആവലോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ നമ്മളിന്നുള്ളത് എറണാകുളം ജില്ലയിലെ കൊച്ചി നഗരത്തില് ഉള്ള ഒരു വീട്ടിലാണ്. അപ്പൊ അവിടെയാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. ആ ചെയ്തിരിക്കുന്ന ആ വീട്ടിലെ ഉടമസ്ഥൻ നമ്മുടെ കൂടിന്റെ വേറെറ്റാരുമല്ല, നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ പരിചയപ്പെടുത്തിയുള്ളതാണ് ജോസ്പേട്ടൻ. ജോസ്പേട്ടനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ ജോസ്പേട്ടന് ചെറിയ ഒരു പ്രോബ്ലം കൈമ പറ്റിയിട്ടുണ്ട്. അതാണ് തീരെ ഒരു അതൊന്നും ആളുകൾ വിഷയമല്ല. അപ്പൊ അത് കൈ ഇതിങ്ങനെ ജോസ്പേട്ടന്റെ ഒരു മാവുകളുടെ ഒരു കളക്ഷൻ ഉണ്ട്, അതിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതൊരു വെറൈറ്റി, അതായത് ഇവിടെ ഓർക്കിഡ് ചെയ്തിട്ടുള്ള ഒരു വ്യത്യസ്തമായ രീതിയിലാണ്. അപ്പൊ അതും കൂടി കാണിക്കാൻ നമുക്ക് തോന്നി. കാരണം നമുക്ക് ചില കൺസെപ്റ്റുകൾ കാണുമ്പോഴേ അതായത് അത് മാറണം നമ്മുടെ ചിന്തയിൽ. കാരണം ഇത് കണ്ടപ്പോൾ നമ്മുടെ ചിന്തയിൽ നിന്ന് മാറി. കാരണം ഓർക്കിഡ് ഇങ്ങനെയും വളർത്താം. അപ്പൊ അതിന്റെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ജോസ്പേട്ടൻ സ്വാഗതം ഞങ്ങളുടെ വീഡിയോയിലേക്ക്. ഞാൻ ഇതോടെ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. വെള്ളമാണ് കണ്ട, നോക്കിയത് നിങ്ങള്, ഈ പൈപ്പിൽ നിൽക്കണത് വെള്ളമാണ്. വെള്ളമാണ് വെള്ളത്തിൽ മുട്ടിയിട്ട് വേരുകൾ നിൽക്കണം കേട്ടാ. കണ്ടാ അപ്പോ ഇതുപോലെ വേരുകൾ വെള്ളത്തിൽ മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേര് അങ്ങോട്ട് വളരില്ല. പിന്നെ വളരില്ല. ആവശ്യത്തിന് വെള്ളം വലിച്ച അവിടെ നമ്മൾ തന്നെ നമുക്കൊരു ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ പിന്നെ അതിന്റെ മുകളിൽ കയറത്തില്ലല്ലോ. ഇല്ല ഒരു സിസ്റ്റാണ് ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. പിന്നെ ബേബി മെറ്റിലൊക്കെ വെച്ച കൂടി നമുക്ക് ഗ്രോത്ത് കൂടുതൽ കിട്ടി. പായല് മാറി, ഒച്ചു ശല്യം മാറി. ആ ഒച്ചു ശല്യം ഉണ്ടാവില്ല. ഈ മെറ്റലില് നമുക്ക് ഒച്ചിനൊന്നും അധികം അഴയാൻ പറ്റില്ല. അപ്പൊ ഒച്ചു വളരെ കുറയും. ഒച്ചു കുറഞ്ഞു. അപ്പൊ ഈ ഒരേ ബോട്ടിൽ തന്നെ സാധാരണ ബോട്ട് ഇതിനൊക്കെ ഒരു കണ്ണേ വരുവാറുണ്ട്. ഇപ്പൊ രണ്ടു മൂന്ന് വാഴക്കണ്ട് പൊട്ടുന്ന രണ്ടു മൂന്ന് കണ്ണ് പൊട്ടാൻ തുടങ്ങി. ഡോസൊക്കെ മാറി കിട്ടി. അപ്പൊ ഇതിന്റെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇതിപ്പോ നമ്മൾ താഴത്തെ ഒരു സ്റ്റെപ്പായിട്ടാണ് കണ്ടത്. ശരിക്കും ഇതിന്റെ ഒരു പുറത്തുനിന്നുള്ളൊരു ലൈൻ നോക്കുകയാണെങ്കിൽ ഇതാണ് അതിന്റെ ഒരു കാഴ്ച. നോക്കിയാൽ നിങ്ങള് വാട്ടർ ലൈൻ പോയ മാതിരി എത്ര പൈപ്പാന്ന് നോക്കിയാൽ ഒരു എട്ട് പൈപ്പിന്റെ ലൈനാണ് ഈ കാണുന്നത്. എട്ട് പൈപ്പിന്റെ ലൈൻ ഏകദേശം ഒരു 50 അടി നീളല്ലേ ഇത്? അമ്പത് അടിയേക്കാടി നീളത്തിൽ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ നിർത്തിയേക്കാണ് സർക്കുലേഷൻ ചെയ്ത്. പ്ലാന്റ് എണ്ണിട്ട് 10,000 പ്ലാന്റുകൾ ഉണ്ട്. ഇതിന്റെ കാഴ്ച കാണണമെങ്കിൽ നമുക്കിത് മുകളിലാണ്. മുകളിലെ ഒരുപാട് ഒരുപാട് എല്ലാ ഓർക്കിഡും നല്ല പൂത്ത നിക്കണ കേട്ടാ. അപ്പൊ ആ നല്ല നല്ല രീതിയിലുള്ള വലിയ പൂക്കൊലകളാ. അതൊന്ന് കാണിച്ചു കൊടുത്തെ. ഇതൊക്കെ കണ്ട ഇവിടെ എത്ര നമുക്കിപ്പോ കുറെ വെറൈറ്റികൾ ഉണ്ടല്ലേ. ഒരു വെറൈറ്റി അതിൽ ഇപ്പൊ പണ്ട് ആദ്യം വെറൈറ്റീസ് ഇല്ലായിരുന്നു. ഇന്ന് വെറൈറ്റി ധാരാളം ഉണ്ട്. നല്ല നല്ല വെറൈറ്റികളാണ് കാണുന്നത്. ഇതൊക്കെ നല്ല ഇതൊക്കെ പിന്നെ നമുക്ക് ഇങ്ങനെ ഞാത്തിരുന്ന ടൈപ്പുകളാണ്. അത് അതേ സക്സസ് ആയില്ല അല്ലേ. അപ്പൊ ബാക്കിയല്ല നമ്മുടെ വെള്ളത്തിൽ മോടിക്കണം. അതിന്റെ ഒരു പ്രത്യേക കാഴ്ച തന്നെയാണ്. അപ്പൊ പിന്നെ നമുക്ക് ഇതിന്റെ റെഫ്രിജറേഷനിൽ ഞങ്ങൾ ഡക്ട് അടിക്കുന്ന എയർ കണ്ടീഷനിങ് ഇങ്ങനെയാണ്. അതാണ് ഈ ഡിസൈനിങ് ചെയ്തത്. ആ അത് ശരി. എന്റെ ഓൺ ഡിസൈൻ ആണ്. ഞാനും എന്റെ ജോലിക്കാരൊക്കെ പിള്ളേരും കൂടി രസത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ ഫ്ലവർ ഉണ്ട്. സ്റ്റാർട്ടിംഗ് ആയിരുന്നു. ഞാനത് ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ഇവിടെ. അന്ന് നമ്മൾ ഇതിപ്പോ 2 മാസം ഇത് ഓപ്പൺ ആയിരുന്നു. മുകളിൽ ഷീറ്റൊക്കെ മാറ്റിയതിന് ശേഷം ഇപ്പൊ രണ്ടാമത് ഇപ്പൊ ആയി വരുന്നുണ്ട്. ഈ ഒരു വർഷത്തിനുള്ളിൽ ഇതിന്റെ വലുപ്പം ഇതൊന്നും ആവൂല. ഇപ്പൊ നമുക്കേ ഇവിടെ ഞങ്ങൾ ലാഡർ വെച്ച് കേറിയിട്ട് അവിടെ നിന്നുള്ള ഒരു വ്യൂ കാണിക്കട്ടോ. അവിടെ ഈ മോൾ ഭാഗം നമുക്ക് അതിന്റെ താഴത്തുനിന്ന് ഒന്നും കാണാൻ പറ്റില്ല. നോക്കിയത് നിങ്ങള് എന്ത് രസമായിട്ട് എല്ലാം ഫ്ലവറിങ് ഒരുവിധമൊക്കെ ഫ്ലവറിങ് ആയിട്ട് നിക്കണേ. നല്ല ഗ്രോത്തും വരുന്നുണ്ട്. ഇപ്പൊ റീപോർട്ടിങ് ഇങ്ങനെ സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് 1 മാസമായിട്ടുള്ളതെന്ന് പറയണ. ഈ മെറ്റലൊക്കെ വെച്ച് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സിസ്റ്റം സെറ്റ് ചെയ്തിട്ട് ഈ മെറ്റലൊക്കെ നിറച്ച് റീപോർട്ടിങ് കഴിഞ്ഞത് എന്നിട്ട് കണ്ടോ. അപ്പൊ ഓർക്കിഡിന് വളരാൻ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നല്ല.
ഓർക്കിഡ് എങ്ങനെ നമ്മൾ എങ്ങനെ ചെയ്യുന്നു അതുപോലെ ഓർക്കിഡിനെ വളർത്തിയെടുക്കാന്നാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനി നമുക്ക് ഫെലനോപ്സിസ് ഓർക്കിഡ് ഉണ്ടായി നിൽക്കണ കാഴ്ചയുടെ കാണണം. ഇതും വെള്ളത്തിൽ തന്നെ നിൽക്കണം, നോക്കിയാൽ നല്ല ഫ്ലവറിങ് ആയിട്ട് വൈറ്റ് ഒരു യെല്ലോ കളറ്, അത് ആ ഒരു യെല്ലോ കളർ കാണിച്ചേ, എന്തൊരു ഭംഗിയിലാണ് നിൽക്കണത്. ഇത് ഞാൻ വെള്ളത്തിലാന്ന് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ പൊതുവെ ഫ്ലവറായിട്ട് നിൽക്കണ ഒരു വെറൈറ്റി ആട്ടാ. ഇതിനെ നമുക്കിത് ഇങ്ങനെ ഒന്ന് ചെരിച്ച് കൊടുത്തതിൽ വെള്ളം വരും കണ്ട, വെള്ളം പോണ കണ്ട. നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പിലൂടെ ഒരു സ്റ്റെപ്പ് വരെ വെള്ളം നിൽക്കണം. ഇത് ഓവർഫ്ലോ വന്നാൽ പോകാനാണ് ഇവിടെ ഹോൾ ഇട്ടണത്. ഞാൻ ചെരിച്ചപ്പോൾ അതിൽ നിന്ന് പോകണമെന്ന് മാത്രം. ഇതേപോലെ ഇതിൽ എല്ലാത്തിലും ഈ ഒരു സ്റ്റെപ്പ്, അതായത് ഈ ഒരു 2 ഇഞ്ച് ഇതൊരു അടപ്പ് ഇങ്ങനെ അടിയിൽ വെച്ചോർത്തേക്കാണ്, അതിലൊക്കെ വെള്ളമാണ്. ഇത് നമുക്ക് ഈ ഫെലനോപ്സിസ് ഇത്രയും ഭംഗിയിൽ വെള്ളത്തിൽ വളർത്താന്ന് നമ്മൾ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് ജോസഫേട്ടൻ തന്നെ ഡിസൈൻ ചെയ്ത പോട്ടാന്ന് പറയാട്ടോ നമുക്ക്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതിന്റെ പ്രത്യേകത 3 ഇഞ്ച് പൈപ്പാണ്, 3 ഇഞ്ച് എൻകാപ്പാണ്. അത് ഞാൻ തന്നെ അത് ശരിയാക്കിയെടുത്തതാണ്. അപ്പം നമ്മൾ എല്ലാവരും വളരെയധികം കാശ് മുടക്കിയാണ് പോട്ട് ഉണ്ടാക്കാൻ വാങ്ങിക്കുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ സിമ്പിളായിട്ട് ചെയ്ത് നമുക്കൊരു കൂടുതലൊരു 100 രൂപക്ക് ആ ഇതെല്ലാം കൂടി കഴിയും. അതിന്റെ അഡ്വാൻറ്റേജ് നിങ്ങൾ നോക്കി കാണാൻ പറ്റും, വളർച്ച നോക്കി കാണാൻ പറ്റും. വളർച്ചയുണ്ട് ഈ ഒരു സൈഡ് മൊത്തത്തിന് ഞാൻ നിറക്കണ കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട് ഈ ഒരു വെറൈറ്റി. ഇവിടെ 2 സ്റ്റെപ്പായിട്ട് കിടക്കണേ അറ്റം വരെ. ഈ ഒരു സൈഡ് സൺസൈഡുണ്ട്, ഈ സൈഡ് മൊത്തം ടങ്കിസോൺ ഇങ്ങനെ കെട്ടിയിട്ടൊക്കെ ഇങ്ങനത്തെ പോട്ടുകളിലാക്കിയിട്ട് നിറയെ വെറൈറ്റികൾ. ഇത് ഫുള്ള് ഫ്ലവറിങ് ആയ ഒരു നല്ലൊരു കാഴ്ച തന്നെയായിരിക്കും ഇവിടെ. ഇപ്പം നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ടാക്കിയ ഒരു ഇതിലല്ല കണ്ട. ഇനി നമുക്ക് മൺചട്ടി, വലിയ മൺചട്ടിയിൽ നിൽക്കുന്ന ചെടികളാട്ടോ കാണണേ. സൈസ് നോക്കിയാലോ ലീഫിൻ്റെ. അതെ, പുതിയ ഷൂട്ട് വന്നിട്ടുണ്ട്. കണ്ടാ പുതിയ ഷൂട്ട് വന്നിട്ടുണ്ട്. ഒരു ഷൂട്ട് വന്നിട്ട് ഫ്ലവർ കഴിഞ്ഞു, അടുത്തത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലും ചെയ്തിട്ടുള്ള പ്രത്യേകത നിങ്ങൾക്ക് കണ്ടറിയാം. മൺചട്ടിയിൽ നിറയെ മെറ്റലിട്ടിട്ട് ടൈറ്റ് ആക്കിയിട്ട് അതിൽ വെച്ചിരിക്കുന്നു. എന്തൊരു തിക്കാനുള്ള റൂട്ടാലേ പറഞ്ഞേ. ഇതിന്റെ ഒരു കാര്യം, ഇത് ചെയ്തിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് നടുവില് ഈ ചട്ടി സീൽഡ് ആണ്. ഇതിന് നടുവിൽ ഒരു പൈപ്പ് വെച്ച് കൊടുത്തത്. ഇത് എത്ര ഹൈറ്റ് വെച്ചിട്ടുണ്ട്? 2 ഇഞ്ചിന് മേലെ. 2 ഇഞ്ചിന് മേലെ ഇത് ഉള്ളിലേക്ക് നിൽക്കുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വരുന്ന വെള്ളം ഓവർഫ്ലോ ആയിട്ട് ഇങ്ങോട്ട് പോകില്ല. കുറച്ച് വെള്ളം എപ്പോഴും അതിന്റെ അകത്ത് ഉണ്ടാവും. അപ്പൊ ഈ 2-3 ഇഞ്ചിന്റെ താഴെ വെള്ളം ഇതിൽ നിൽക്കും. അതുവരെ അങ്ങനെ റൂട്ട് വന്ന് ഇങ്ങനെ നേരത്തെ പറഞ്ഞ വർക്ക് ചെയ്യുന്ന അല്ലേ, നല്ല ഹെൽത്തിയിലായിട്ട് ഇവിടുത്തെ ഇത് അതിന്റെ ഷൂട്ടുകൾ വന്ന് കഴിഞ്ഞു. ഇനി അടുത്ത ഫ്ലവറിങ് വരണം, നല്ല രീതിയിൽ വരുന്നുണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് ഇത് ഈ ഒരു കടയമേതെ ലീഫിന്റെ സൈസിലെ. അപ്പൊ നമുക്ക് ഇങ്ങനെയും ഓർക്കിഡ് വളർത്താട്ടാ. ഇവിടെ ഫെലനോപ്സിസ് തന്നെ ഒരു 100-250 എണ്ണമുണ്ടല്ലേ, അത്ര അധികം. ചെറിയ പോട്ടുകൾ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട്, വലിയ പോട്ടില് വലിയ സൈസ്. ഇത് രസായി കിടക്കണല്ലേ. അപ്പോ നമ്മളീ ഓർക്കിഡ് വളർത്തുമ്പോ എല്ലാവരും പറയുന്ന ഒരു പ്രശ്നമാണ്, ഓർക്കിഡ് വളർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ബുദ്ധിമുട്ടാണ്, അത് ഭയങ്കര കെയറിങ് വേണം. അപ്പോ ജോസ്ബർഡൻ പറഞ്ഞു ഇതിന്റെ കെയറിങ്, ഇതിന് കൊടുക്കുന്ന വളങ്ങൾ എന്തൊക്കെയാ ചെയ്യേണ്ടത്? വളങ്ങൾ നമുക്ക് എല്ലാ ചീര മുതൽ എല്ലാത്തിനും ഒരേ വളങ്ങൾ ആവശ്യമുള്ളത്. വളരാൻ വേണ്ടി നൈട്രജൻ, മലയാളത്തിലാക്കുകയാണെങ്കിൽ പാക്കിജലകം, പിന്നെ ഭാവകം, മലയാളത്തിൽ ഭാവകം, ചാരം, ഇതൊക്കെയാണ്. അത് ഓർക്കിഡിനൊക്കെ തന്നെയാണ്. പിന്നെ ഓർക്കിഡിന്റെ കഴിഞ്ഞ നമ്മൾ ഇലകളുടെ സ്പ്രേ, ഞാൻ ഇവിടെ മാവിന് ഉൾപ്പെടെ കടയിലൊന്നും കൊടുക്കാറില്ല, ഞാൻ ഇലകളുടെ സ്പ്രേ ചെയ്യണം. അപ്പൊ ഇലകളുടെ സ്പ്രേ ചെയ്യുമ്പോൾ നമുക്ക് അഡ്വാൻറ്റേജ്, നമുക്ക് കൂടുതൽ ടേംസ് ചെയ്യണം, പക്ഷെ ക്വാണ്ടിറ്റി കുറച്ച് മതി നമുക്ക്. അല്ലെങ്കിൽ ഇത്രയധികം മാവും ഓർക്കിഡൊക്കെ വളർത്തുന്ന എനിക്ക് എത്ര ദിവസം എത്ര രൂപയുടെ വളം വേണ്ടി വരും? എനിക്കൊരു കിലോ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു മാസം ഒരു കൊല്ലമൊക്കെ നിൽക്കുന്നത്. കാരണം ഞാൻ 1.5 ടീസ്പൂൺ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, ഒരു ലിറ്ററിൽ ഉപയോഗിക്കുന്ന 1.5 ടീസ്പൂണാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ക്വാണ്ടിറ്റി കുറച്ച് മതി. അത് നൈട്രജൻ വേണേ നൈട്രജൻ കൊടുക്കും. നമുക്ക് വളരാൻ വേണ്ടി നൈട്രജൻ, നൈട്രജൻ വേണ്ടി നമുക്ക് യൂറിയ മുതലെല്ലാം നൈട്രജൻ ആയിട്ട്. പിന്നെ നമുക്ക് മറ്റേ നമ്മളുടെ ഉള്ളിത്തൊലി, ബനാന തൊലി, ഇതെല്ലാം വെള്ളത്തിന്റെ ചീച്ചിട്ട് അതിന്റെ 1-4 ലിറ്റർ വെള്ളം കൂട്ടി നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും. ഇന്നില്ല നമുക്ക് എന്തും, നമ്മൾ തന്നെ പഠിക്കുക. ആദ്യം വേണ്ടത് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഒരിക്കലും
നമ്മൾ എക്സ്പേർട്സ് ഉണ്ട്, കടക്കാരുണ്ട്. ഇപ്പോൾ ഒരു കടയിൽ പോയി നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇപ്പം ഒരു മാങ്ങ വെക്കാൻ വേണ്ടി കടയിൽ പോയി ചോദിച്ചാൽ മാവ് വെക്കാൻ വേണ്ടി അവർ പറിക്കള തോട്ടി വരെ അവർ നമുക്ക് തരും. അത് ആദ്യം വളരോ ഇല്ലെന്ന് നോക്കണ്ടേ? ആദ്യം നമ്മൾ ഞാൻ ചോദിച്ചത് എന്താ വെച്ചാല് വളം എന്തെങ്കിലും ഒരു പേരിൽ മേടിച്ച് ചെയ്യണോ? ഇല്ല, ഞാൻ കാരണം മാർക്കറ്റിൽ പല ആളുകളുടെ പേരിലും പല ഇക്വേഷനിലും വളങ്ങൾ കിട്ടും. പക്ഷെ ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് വളങ്ങൾ വാങ്ങിച്ചിട്ട് ആവശ്യം അനുസരിച്ച് മിക്സ് ചെയ്താണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ കുറക്കണ ഒരു തീം എന്ന് പറഞ്ഞു ഇവിടെ, കാരണം എന്ത് വളവും നമ്മൾ കൊച്ചുകുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പോലെ വളരെ മൈൽഡായിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. അത് ഏറ്റവും അത്യാവശ്യം നമുക്ക് വേണ്ടത് ഇപ്പൊ വളരാൻ വേണ്ടി നൈട്രജനും ഫോസ്ഫറസും വളങ്ങളും മാർക്കറ്റിൽ കിട്ടും. അത് വാങ്ങിച്ചിട്ട് നമ്മൾ രണ്ടും കൂടി ഒരു ടീസ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വീക്കിലി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതിൽ പൂക്കാൻ വേണ്ടിയാണെങ്കിൽ നമ്മൾ പൊട്ടാസ്യം നൈട്രേറ്റ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. എസ് ഒ പി എന്നുള്ള കിട്ടും, മ്യൂറേറ്റ് പൊട്ടാഷ്യം കിട്ടും. നൈട്രേറ്റ് ആണ് കുറേ കൂടി ബെറ്റർ, പക്ഷെ വില കൂടുതലാണ്, ക്വാണ്ടിറ്റി കുറച്ചു മതി. അതും വീക്കിലി അര ടീസ്പൂൺ വീക്കിലി സ്പ്രേ ചെയ്യും. പിന്നെ ഏറ്റവും അത്യാവശ്യം മൈക്രോ ന്യൂട്രിയൻസ്, അത് ആരും ചെയ്യാത്തതാണ്, അറിയാത്തതാണ്, നമുക്കും ചെയ്യാത്ത. ഇപ്പം നമ്മൾക്ക് എൻ്റെ അസുഖം വന്നാൽ നമ്മൾ ഡോക്ടറെ അടുത്ത് എന്തെങ്കിലും മൈക്രോ ന്യൂട്രിയൻസ് ഫുഡായിട്ട് നമുക്ക് സപ്ലൈ ചെയ്ത് തരാറുണ്ട്. അത് കഴിയുമ്പോൾ നമ്മൾ ഉറക്കം എഴുന്നേറ്റിരിക്കും. അതേപോലെ ചെടിക്ക് ആവശ്യമുണ്ട്. അത് നമ്മളെ എല്ലാ മെറ്റൽസിൻ്റെ ഓക്സൈഡ്സ് ആണ്. അത് നമുക്ക് മാർക്കറ്റിൽ 16 വരെ ഉണ്ടെങ്കിലും നമുക്കൊരു 8-9 10 വരെയൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അത് വാങ്ങിച്ചിട്ട് മന്ത്ലി എങ്കിലും നമ്മൾ അത് മറ്റേ നമ്മൾ ഉള്ളിട്ട് വെള്ളത്തിൽ അര ടീസ്പൂൺ മിക്സ് ചെയ്തിട്ട് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അത് എല്ലാ പ്ലാന്റ്സിനും ചെയ്തിരിക്കണം. പിന്നെ ജൈവമാണ് കെമിക്കൽ ആണെന്നുള്ളത് അത് ഓരോരുത്തരുടെ കാര്യം, നമ്മൾ ഓരോരുത്തർ തീരുമാനിച്ചാൽ നിങ്ങൾ നോൺ വെജ് കഴിക്കണോ വെജ് കഴിക്കണോ എന്നൊക്കെ ഓരോരുത്തർ തീരുമാനിക്കാം. പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് കുറച്ച് ദിവസം കൊടുത്തില്ലെങ്കിലും നമ്മളില്ലെങ്കിൽ അവിടെ അത് അത്യാവശ്യം അത് ഓടിക്കും. നമുക്ക് രണ്ടു ദിവസം നനയ്ക്കാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ അവൻ അടിയിൽ നിന്ന് വെള്ളം എടുത്ത് കാര്യങ്ങൾ നടക്കും. അതൊരു ഗുണാട്ടാ. നമ്മള് കുറച്ചു ദിവസം മറന്നുപോയി നമുക്ക് കുറച്ചു ദിവസം കൂടി ഇല്ലെങ്കിലും അത്യാവശ്യം ജീവിച്ചോളൂ. അപ്പൊ നല്ല ഒരു സിസ്റ്റം അല്ലേ. നമ്മള് കുറെ പേരൊന്നും കണ്ടിട്ടുണ്ടാവില്ല, അറിഞ്ഞിട്ടുണ്ടാവില്ല ഇങ്ങനത്തെ ഒരു ഓർക്കിഡ് വളർത്തില്ല. ഇത് എല്ലാരും വളർത്തി പഠിക്കുക, നല്ലതാണെങ്കിൽ കണ്ടിന്യൂ ആയില്ലെങ്കിൽ നമ്മൾ അത് ചെയ്തു നോക്കിയിട്ട് സക്സസ് ആണെങ്കിൽ ചെയ്യാലോ, പിന്നെ ചെയ്യാം. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം ചെയ്യാൻ പറ്റും. കാരണം എല്ലാരും ഇപ്പൊ നെറ്റിലൊക്കെ നോക്കി പല കാര്യങ്ങളും പഠിച്ചവരാണ്. ഞാൻ അതൊന്നും പഠിക്കാത്ത ആളാണ്. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്നെക്കാലം കൂടി നിങ്ങൾക്കൊക്കെ നല്ലോണം ചെയ്യാൻ പറ്റും. ഇവിടെ എന്ന് പറഞ്ഞ നമ്മൾ പറഞ്ഞു ഇപ്പൊ ഇതിലൊക്കെ നിറയെ മെറ്റലാ നിറച്ചിരിക്കണേന്ന്. ഇത് എടുക്കാൻ ടൈറ്റ് ആയാലും കിട്ടണല്ലേ, മെറ്റലാണ് എല്ലാത്തിലും മെറ്റലാണ്. അപ്പൊ എന്റെ ഒരു സംശയം ജോസ്ഫിനോട് ഞാൻ ചോദിക്കുകയാണ്, അപ്പൊ നമ്മൾ ഈ മെറ്റൽ എന്ന് പറഞ്ഞപ്പോ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ വെള്ളത്തിൽ തന്നെ മുട്ടിച്ച് വെക്കണം വെള്ളം വേണം. മെറ്റലിന്റെ കാരണം മെറ്റൽ ഇപ്പൊ പഴുക്കുന്ന ചൂടാകുന്ന, അപ്പൊ നമ്മളെപ്പോഴും ഈ കാൽ ഭാഗം വെള്ളം നിർബന്ധം വേണം. നിർബന്ധം വേണല്ലോ. അപ്പൊ നമ്മള് വെറുതെ മാറ്റാന്ന് വിചാരിക്കരുത്. അപ്പൊ ഈ ഒരു സിസ്റ്റത്തില് വെള്ളത്തിലേക്ക് വേര് വളർന്നു വെക്കണമെന്നില്ല. നമുക്ക് ഡിസ്പോസിബിൾ പാത്രങ്ങള് കറികളൊക്കെ വാങ്ങിച്ച് പാത്രങ്ങൾ വീട്ടിൽ കിട്ടും. അതിന്റെ ഉള്ളിൽ ചെറിയ ഓടി ഇട്ട് നമ്മൾ വെക്കുന്ന ചട്ടിന്റെ ഉള്ളിൽ ഇട്ടിട്ട് നിങ്ങൾ ആദ്യം ഒന്ന് വെച്ച് നോക്കുക. ഒരു മാസം വെച്ച് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഞാൻ പറയുന്നത് എന്റെ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ അതേപടി കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കും മാറ്റി ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോ ഇങ്ങനെ വെള്ളം അടിയിൽ വേണം നിർബന്ധമാണ്. നമ്മളിപ്പോ കണ്ടിട്ട് ഇപ്പോ വെറുതെ മെറ്റിൽ നിറച്ച് നമ്മൾ പഴയ വെച്ച് നനച്ചു കൊടുത്താൽ നടക്കില്ല കാര്യം. അതാണ് ഞാൻ എന്റെ ഒരു സംശയം ഞാൻ ചോദിച്ചത്. പുല്ലൊക്കെ പിടിക്കുമായിരിക്കും, ഇതിന് വെള്ളമൊക്കെ ആവശ്യമുള്ള സാധനം. അപ്പൊ വെള്ളം നമുക്ക് 25% വെള്ളം, നമുക്ക് കാൽ ഭാഗം വെള്ളം വേണം. അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം. ചെറിയ പോട്ടിലായിരുന്നു ഫ്ലവറൊക്കെ, നല്ല സൈസ് വന്നിട്ടുണ്ട് അല്ലേ. ഈ ഒരു കൊമ്പിൽ നിന്ന് വന്നിട്ടുള്ള ബഡൊക്കെ വന്നേ. അപ്പൊ ഇതൊക്കെ ആ ഒരു സിസ്റ്റത്തിലാണ് നിക്കണാണ്. എന്തൊരു വലിയ കടയെന്ന് നോക്കിയേ. ഈ കടയെ ഞാൻ ഒന്ന് ഇളക്കി കാണിച്ചാൽ നമുക്ക് കണ്ടാ കണ്ടോ. ഇതേ വെള്ളത്തിലെ മുട്ടി നിക്കണേ, എന്റെ കൈ ഒന്ന് മാറ്റി നിങ്ങൾക്ക് കാണാം കണ്ടോ. വേരൊക്കെ നിറയെ ആയിട്ടേ. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിലും നമുക്ക് ഓർക്കിഡ് വളർത്താം എന്ന് ഇവിടെ ജോസഫ് ഏട്ടൻ തെളിയിച്ചിരിക്കുകയാണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. കാർ പാർക്ക് ചെയ്താണ് അവിടെ, കാർ പാർക്ക് കാർ ഷെഡിന് മുകളില്. ഇനി വേറെ കാര്യം പറയാനുള്ളത്, ഇതിന് മുകളിലും ഷീറ്റാട്ടാ. ഇനിയിപ്പോ ഓർക്കിഡിന് ഗ്രീൻ നെറ്റ് വേണം, അല്ലെങ്കിൽ തുറസായ സ്ഥലം, അല്ലെങ്കിൽ ഗ്രീൻ നെറ്റ് ഷെയ്ഡ് വേണം, അങ്ങനെയൊന്നും ഇല്ല. ഇതിപ്പോ ഇവിടെ സൺലൈറ്റ് ആണ്, ഫുൾ സൺലൈറ്റ് ആണ്. ഇപ്പൊ ഇവിടെ ഷീറ്റ് അടിച്ചിട്ടുണ്ട് അതിന്റെ അടിയില്. ഇത് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ ഓർക്കിഡ് വെച്ചാണ് കാരണമാണോ ഇവിടെ വൈറ്റ് കളർ ഷീറ്റ് ആക്കിയത്?
ഇല്ല ഇല്ല ഇത് നമ്മള് ആദ്യം ബ്ലൂ ആയിരുന്നു ഇതിപ്പോ പോളികാർബണേറ്റ് ഷീറ്റാണ് ഇത് രണ്ടാമത് ഇപ്പൊ അടിച്ചിട്ടിപ്പോ കൂടുതൽ ഒരു 3 മാസം ആയിട്ടുള്ളു അപ്പൊ ഇത് 1 മാസം എല്ലാം വെയിലത്തായിരുന്നു അപ്പൊ അതിന്റെ ഒരു തളർച്ചയും വളർച്ചയൊക്കെ എല്ലാവർക്കും ഉണ്ടാവും അല്ല കംപ്ലീറ്റ് ഓപ്പൺ ആക്കിട്ടേക്കായിരുന്നല്ല പുതിയ ഫ്രെയിമൊക്കെ എടുത്ത് കാണാനല്ല പുതിയ ഫ്രെയിമൊക്കെ അടിച്ച് പണ്ട് നമ്മൾ ഈ ഫ്രെയിം ഉൾപ്പെടെ അവരുടെ ഐഡിയ ആയിരുന്നു ഇപ്പൊ എനിക്ക് എന്റെ ഐഡിയയിലാണ് ഇപ്പൊ ഇതേ മോഡൽ പണിതേക്കണത് ഇനിയൊരു 10-20 അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ വ്യത്യസ്തമായ ഒരു ഓർക്കിഡ് വളർത്തുന്ന കാഴ്ച അതായത് വെള്ളത്തിലും ഓർക്കിഡ് വളർത്താം എന്ന് നമ്മൾ ഉറപ്പിച്ച് പറയുന്നത് ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അന്ന് ഇതൊക്കെ ഒരു പരീക്ഷണ സ്റ്റേജിലായിരുന്നു ഇന്ന് പറഞ്ഞാൽ അത് സക്സസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പൊ നമ്മൾ ഇന്ന് കാണിച്ചത് നല്ല രീതിയിൽ ഫ്ലവറിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ജോസ് പേട്ട അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാ കാര്യങ്ങളും എല്ലാവരും ചെയ്യാതെ മറക്കരുത് ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.